നമസ്കാരം. ഇൻഫോർമേറ്റീവായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് കേന്ദ്ര അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒന്നാമതായിട്ട് രാജ്യത്തെ തൊഴിൽ നിയമത്തിൽ ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരികയാണ്. അതോടൊപ്പം പണമിടപാടുകൾ നടത്തുന്നതിന് പുതിയ സംവിധാനം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പരിശോധിക്കാം. ഈ വീഡിയോ നിങ്ങളെല്ലാവരും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വാർത്തകൾ വീഡിയോകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുവാൻ ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനായിട്ട് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുവാനായിട്ട് മറക്കരുത്. രാജ്യത്ത് ലേബർ കോഡ് നിയമങ്ങൾ നടപ്പാക്കുവാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരുങ്ങുകയാണ്. ഈ നിയമം നടപ്പിലായാൽ ഉടൻ ജീവനക്കാരുടെ ടേക്ക് ഹോം ശമ്പളത്തിനും PF ഘടനയിലും മാറ്റമുണ്ടാകും. ഈ മാറ്റം ജീവനക്കാരുടെ ടേക്ക് ഹോം ശമ്പളം കുറയ്ക്കും. അതേസമയം കൂടുതൽ പണം പ്രൊവിഡൻ്റ് ഫണ്ടിൽ, അതായത് PFൽ ലഭിക്കുകയും ചെയ്യും. തൊഴിൽ നിയമങ്ങൾ എത്രയും വേഗം തന്നെ നടപ്പിലാക്കാനാണ് കേന്ദ്രം ആലോചിക്കുന്നത്. ജൂലൈ 1 മുതൽ ലേബർ കോഡിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കാൻ നേരത്തെ പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരുകൾ തയ്യാറായില്ല. ഈ 4 ലേബർ കോഡുകൾക്ക് കീഴിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഈ നിയമങ്ങൾ അറിയിക്കണം. അപ്പോൾ മാത്രമേ ഈ നിയമങ്ങൾ, അതായത് സംസ്ഥാനങ്ങളിൽ, പ്രാബല്യത്തിൽ വരികയുള്ളൂ. തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം ശമ്പളഘടനയിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ നിയമത്തോടെ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളവും പ്രൊവിഡൻറ് ഫണ്ടും കണക്കാക്കുന്ന രീതിയിൽ കാര്യമായിട്ടുള്ള മാറ്റമുണ്ടാകും. വ്യവസായ ബന്ധങ്ങൾ, വേതനം, സാമൂഹ്യ സുരക്ഷ, അതുപോലെ തന്നെ ആരോഗ്യ സുരക്ഷ, തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവയെല്ലാം സംബന്ധിച്ച പുതിയ നിയമങ്ങൾ നടപ്പാക്കുവാനായിട്ട് തൊഴിൽ മന്ത്രാലയം തയ്യാറെടുക്കുകയാണ്. 4 ലേബർ കോഡുകൾക്ക് കീഴിൽ 44 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ സമന്വയിപ്പിക്കാനായിട്ടാണ് കേന്ദ്രത്തിൻ്റെ ശ്രമം. മാറ്റത്തിന് ശേഷം ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം 15,000 രൂപയിൽ നിന്ന് 21,000 രൂപയായിട്ട് ഉയർത്താം. ജീവനക്കാരുടെ മിനിമം അടിസ്ഥാന ശമ്പളം 15,000 രൂപയിൽ നിന്ന് 21,000 രൂപയായി ഉയർത്തണമെന്ന് തൊഴിലാളി യൂണിയനും ആവശ്യപ്പെടുന്നുണ്ട്. ഇത് സംഭവിക്കുകയാണെങ്കിൽ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിക്കും. പുതിയ വേതന നിയമപ്രകാരം അലവൻസുകൾ 50% പരിമിതപ്പെടുത്തും. അതായത് ജീവനക്കാരുടെ മൊത്തം ശമ്പളത്തിൻ്റെ 50% അടിസ്ഥാന ശമ്പളമായിരിക്കും. അടിസ്ഥാന ശമ്പളത്തിൻ്റെ 10% അടിസ്ഥാനമാക്കിയാണ് പ്രൊവിഡൻറ് ഫണ്ട് കണക്കാക്കുന്നത്. അതിൽ അടിസ്ഥാന ശമ്പളവും ക്ഷമബത്തയും ഉൾപ്പെടുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്നത് രാജ്യത്തെ ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഈ റുപ്പി സംവിധാനം അവതരിപ്പിക്കുകയാണ്. നേരത്തെ നമ്മൾ മൊബൈൽ റീചാർജ് കൂപ്പണൊക്കെ വാങ്ങി ഉപയോഗിച്ച കാലം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇലക്ട്രോണിക് വൗച്ചർ അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ പേയ്മെൻറ് സിസ്റ്റമാണ് ഈ റുപ്പി. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷനാണ് ഇത് വികസിപ്പിച്ചത്. ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെ പണസമ്പർക്കരഹിത രൂപമാണ് ഈ റുപ്പി. QR കോഡ് അല്ലെങ്കിൽ SMS അധിഷ്ഠിത ഈ വൗച്ചറുകൾ, അത് ഉപഭോക്താക്കളിലേക്ക് മൊബൈൽ ഫോൺ വഴി എത്തുന്നതായിരിക്കും. പ്രീപെയ്ഡ് സംവിധാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാർഡ് കൈവശമുള്ളയാൾക്ക് അതിലെ കോഡ് മറ്റൊരാൾക്ക് SMS വഴിയോ QR കോഡ് വഴിയോ കൈമാറാം. ഈ വൗച്ചർ പ്രത്യേക വ്യക്തിക്ക് പ്രത്യേക ആവശ്യത്തിനാണ് നൽകുന്നത്. മറ്റാവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാനാവില്ല. ഈ റുപ്പി സേവനങ്ങളുടെ സ്പോൺസർമാരുമായിട്ട് ഉപഭോക്താക്കളെയും സേവനദാതാക്കളെയും ഡിജിറ്റൽ രൂപത്തിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഇടപാട് പൂർത്തിയായതിനു ശേഷം മാത്രമേ സേവനദാതാവിന് പണം ലഭിക്കുകയുള്ളൂ. സ്ത്രീകൾക്കും കുട്ടികൾക്കും മരുന്ന്, അതുപോലെ തന്നെ പോഷകാഹാര പിന്തുണ നൽകുന്ന പദ്ധതികളിലേക്ക് ഈ റുപ്പി സേവനം ഉപയോഗപ്പെടുത്താം. മാതൃ ശിശുക്ഷേമ പദ്ധതികൾ, അതുപോലെ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടികൾ, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, അതുപോലെ തന്നെ വളം സബ്സിഡികൾ തുടങ്ങിയവയുടെയൊക്കെ സേവനങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. കൂടാതെ ജീവനക്കാരുടെ ക്ഷേമത്തിനും മറ്റുമായിട്ട് സ്വകാര്യ മേഖലയ്ക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോമേ കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.